നാട്ടിക ശ്രീനാരായണ മന്ദിരത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പുതിയ ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ 66 വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുപോയ ഓഫീസ് കെട്ടിടങ്ങൾക്ക് പകരം പണിത ഓഫീസ് സമുച്ചയം നാട്ടിക തൃപ്രിയർ സഹോദര പരിപാലന യോഗം പ്രസിഡന്റ് എ വി സഹദേവൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഗുരുമന്ദിരത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. എൻ ടി എസ് പി യോഗത്തിന്റെ ഓഫീസ് താക്കോൽ രക്ഷാധികാരികളായ ധ്യാനന്ദൻ ടി കെ, ഐ ആർ സുകുമാരൻ മാസ്റ്റർ എന്നിവർ പ്രസിഡന്റ് എ വി സഹദേവൻ, സെക്രട്ടറി സി കെ സുഹാസ്, ട്രഷറർ സുരേഷ് കുമാർ എൻ എ പി എന്നിവർക്ക് കൈമാറി. നാട്ടിക സാമൂഹ്യക്ഷേമനിധിയുടെ ഓഫീസ് താക്കോൽ ക്ഷേമനിധി പ്രസിഡന്റ് അശോകൻ ചെമ്പിപ്പറമ്പിൽ, സെക്രട്ടറി സുരേഷ് കുമാർ എൻ എ പി, ട്രഷറർ പ്രേംല ഇ എൻ ആർ എന്നിവർ എൻ ടി എസ് പി യോഗം പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. എസ് എൻ ടി പി നാട്ടിക ശാഖ ഓഫീസ് താക്കോൽ ശാഖാ പ്രസിഡന്റ് ടി കെ ദയാനന്ദൻ, സെക്രട്ടറി സി പി രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർക്ക് എൻ ടി എസ് പി പ്രസിഡന്റ് കൈമാറി. ശ്രീനാരായണ റിക്രിയേഷൻ ക്ലബ് ഓഫീസ് മുറിയുടെ താക്കോൽ ക്ലബ് പ്രസിഡന്റ് രാജൻ കാട്ടുങ്ങൽ, സെക്രട്ടറി കാവുങ്ങൽ സഗീർ, ട്രഷറർ ജിത് കേളോത്ത് എന്നിവർ ഏറ്റുവാങ്ങി. ഓഫീസ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ 100-ലധികം പേർക്ക് ഇരിക്കാവുന്ന മിനി കോൺഫറൻസ് ഹാളും ഒരുക്കിയിട്ടുണ്ട്. സി കെ സുഹാസ്, എൻ എ പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സുരേഷ് ഇയാനി, രഘുനന്ദനൻ, പ്രേംദാസ് പുഴേഖടവിൽ, സുന്ദരൻ സി ആർ, ഗോപകുമാർ സി കെ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, അജയൻ തോട്ടുപുര, ബൈജു കോറോത്ത്, പവിത്രൻ ഇയാനി, സജീവ് കളരിക്കൽ, ഗണേശൻ ചിരിയാട്ട്, സി ആർ ശശിധരൻ, തങ്കമണി ത്രിവിക്രമൻ, പ്രേമവല്ലി ടീച്ചർ, ഉഷ അർജുനൻ, അംബിക ടീച്ചർ, ഡോളി സത്യൻ, ലാൽ മനോഹർ, ദയാനന്ദൻ ഏറാട്ട്, ഉദ്യന്യവാസൻ പന്നിപ്പുലത്ത്, ശ്രീരാമൻ ഖുണ്ടായിൽ, എം എസ് അശോക് കുമാർ, കരുണാകരൻ ഖുണ്ടായിൽ, സി എസ് സഞ്ജീവൻ, ഷിറാസ് കാവുങ്ങൽ, ഗിതീഷ് ഇയാനി, തിലകൻ പുഞ്ചപ്പാടത്ത്, മോഹനൻ പുഴേക്കടവിൽ, ശശിധരൻ മാറാട്ട്, സുജനൻ തട്ടുപറമ്പിൽ, ജ്യോതി ശിവാനന്ദൻ, സുഗതൻ തോട്ടുപുര, ജയപ്രകാശൻ വാളക്കടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മൾ ഇതുപോലെ ഒരു കെട്ടിടം മുൻപ് ഓഫീസിനായിട്ട് പണിതെങ്കിലും അത് അധികകാലം നിലനിർത്താൻ കഴിഞ്ഞില്ല. നാഷണൽ ഹൈവേ വന്ന് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം അനിവാര്യമായി വിട്ടു കൊടുക്കേണ്ടി വന്നപ്പോൾ അത് പൊളിച്ചു പോയി. പക്ഷെ നമ്മൾ വളരെ വിഷമിച്ചെങ്കിലും നമുക്കതിന് ചിലവായതേക്കാൾ കൂടുതൽ പൈസ, വളരെ കൂടുതൽ പറയാതെ നമ്മൾ വിചാരിച്ചേക്കാളൊക്കെ കൂടുതൽ കോമ്പൻസേഷൻ കിട്ടി. ആ പൈസയ്ക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിനേക്കാൾ നന്നായിട്ടുള്ള ഒരു സമുച്ചയം പോലെ ഇപ്പം എല്ലാ ഓഫീസുകളും ഓരോ മേലയും അതിന് പൊതുവായി ഉപയോഗിക്കാവുന്ന കോൺഫറൻസ് ഹാളും അതിൻ്റെ ആവശ്യം കഴിച്ച് ബാക്കി സമയങ്ങളിൽ പുറത്തുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കും. ബർത്ത്ഡേ പാർട്ടികൾ മറ്റ് ചെറിയ 100 പേരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞത്.